ya warkum namaskar dream sanna ee youtube channel lelu swagatham innu namaku korchu tips arinjirikkam tips gal ennu parayumbol nithya jeevithathilekku ethavum pradhanapetta korchu karyangal ava endakeyanu nokkam adinu munpayi ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. കൊതുകുകളെ അകറ്റുന്നതിനായി കൊതുക് ശല്യം രൂക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്കതിനെ പ്രതിരോധിക്കാൻ വേണ്ടി വീടിനുള്ളിൽ തറയും മറ്റും തുടക്കുകയും വൃത്തിയാക്കുകയും ചെയ്യുന്ന സമയത്ത് അല്പം പുൽത്തൈലം ഉപയോഗിച്ച് തറയും മറ്റും വൃത്തിയാക്കുകയാണെങ്കിൽ കൊതുകുകളെ അകറ്റി നിർത്താൻ അത് സഹായിക്കും. നമ്മുടെ വീടിനുള്ളിലേക്ക് കൊതുകുകളെ ആകർഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഒഴിവാക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പല്ലിന് നല്ല നിറവും വെണ്മയും ലഭിക്കുന്നതിനായി കരിയും തേനും ചേർന്ന മിശ്രിതം ഉപയോഗിച്ച് പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് നല്ല വെണ്മ ലഭിക്കുന്നതിന് അത് സഹായിക്കുന്നതാണ്. നമ്മൾ ഉമിക്കരി ഉപയോഗിച്ച് പല്ല് തേക്കുന്നവരാണെങ്കിൽ ആണെങ്കിലും അല്ലെങ്കിലും ശരി, ഉമിക്കരിയിൽ അല്പം തേൻ കൂടി ചേർത്ത് കുഴച്ച് ആ മിശ്രിതം ഉപയോഗിച്ച് പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിന് നല്ല വെണ്മ ലഭിക്കുന്നതാണ്. ഇതുകൂടാതെ നാക്കിലെ പൂപ്പൽ മാറുന്നതിനായി ഉണക്കമുന്തിരി കുതിർത്ത് പിഴിഞ്ഞ് എടുക്കുന്ന നീര് നാക്കിൽ തേച്ചാൽ നാക്കിലുണ്ടാകുന്ന പൂപ്പൽ മാറുന്നതാണ്. ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് ആ മുന്തിരി പിഴിഞ്ഞ് എടുക്കുന്ന നീര് നാക്കിൽ തേച്ചാൽ നാക്കിലുണ്ടാകുന്ന പൂപ്പൽ മാറുന്നതിന് സഹായിക്കുന്നതാണ്. ഇതുകൂടാതെ തടി കൂടാതിരിക്കുന്നതിനായി മീൻ ഇറച്ചി എന്നിവ വറുത്ത് ഉപയോഗിക്കാതെ കറി വെച്ച് ഉപയോഗിക്കുന്നത് ഒരു പരിധിവരെ നമ്മളുടെ ശരീര വണ്ണം കൂടുന്നത് തടയുന്നതിനായി സഹായിക്കും. മീനും ഇറച്ചിയും മറ്റും വറുത്ത് കഴിക്കുന്നതിന് പകരം കറി വെച്ച് ഉപയോഗിച്ചാൽ അമിതമായി ഉണ്ടാകുന്ന ശരീരവണ്ണത്തെ കുറയ്ക്കുന്നതിന് അതൊരു പരിധിവരെ സഹായിക്കുന്ന പരിഹാര മാർഗമാണ്. അതുപോലെ തന്നെ രക്ത ശുദ്ധി ഉണ്ടാകുന്നതിനായി നാടൻ ചെമ്പരത്തി പൂവ് കൊണ്ട് തോരനും മറ്റും ഉണ്ടാക്കി കഴിക്കുന്നത് രക്തശുദ്ധി വരുത്തുന്നതിന് വളരെ നല്ലതാണ്. രക്തശുദ്ധിക്കായി നമ്മുടെ വീടുകളിലും പൂന്തോട്ടങ്ങളിലും മറ്റും നിൽക്കുന്ന നാടൻ ചെമ്പരത്തി പൂവ് തോരൻ വെച്ച് കഴിക്കുകയോ അതുമല്ലെങ്കിൽ അതിൻ്റെ സത്ത് ഉപയോഗിക്കുകയോ ചെയ്താൽ പല വിധത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയും രക്തശുദ്ധിയും നമ്മുടെ ശരീരത്തിന് ഏറെ ആരോഗ്യ ഗുണങ്ങളും ഉണ്ടാക്കുന്ന ഒരു വസ്തുവാണ് ചെമ്പരത്തി എന്ന് പറയുന്നത്. ഇത് തലയിൽ താളിയായി തേക്കാൻ മാത്രമല്ല ശരീരത്തിൻ്റെ പ്രതിരോധത്തിനും ശരീരത്തിൻ്റെ ഒരുപാടൊരുപാട് ഹൃദയത്തിൻ്റെ ആരോഗ്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങൾക്കും ഏറെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ നാടൻ ചെമ്പരത്തി പൂവ് തോരൻ വെച്ചും മറ്റും കഴിക്കുകയോ മറ്റോ ചെയ്താൽ രക്തശുദ്ധി ഉണ്ടാകുന്നതിന് വളരെ നല്ലതാണ്. ഇതുകൂടാതെ മറ്റൊരു പരിഹാരമാർഗം, രോഗ പ്രതിരോധ ശേഷിക്ക് പച്ചമഞ്ഞൾ വളരെ വിശേഷപ്പെട്ടതാണ്. പച്ചമഞ്ഞളിൻ്റെ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്ന് മാത്രമല്ല
നമുക്കുണ്ടാകുന്ന സാധാരണഗതിയിലുള്ള അലർജി പോലെയുള്ള പല പ്രശ്നങ്ങൾക്കും ഇത് വളരെ നല്ലതാണ്. പച്ചമഞ്ഞളിൻ്റെ ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരും ചെറുതേനും ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കുന്നത് രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. കൂടാതെ അലർജി പോലെയുള്ള രോഗങ്ങൾക്ക് പരിഹാരം കൂടിയാണ് ഈ പച്ചമഞ്ഞളും തേനും. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടും എന്ന് തോന്നുന്നു ഉണ്ടെങ്കിൽ, അല്ല അങ്ങനെയല്ല ഉപകാരപ്പെടും എന്ന് 100% ഉറപ്പോടുകൂടി നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുകയും ഒപ്പം ഈ ചാനലിന് വേണ്ട പ്രോത്സാഹനം കൂടി നൽകണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് നന്ദി, നമസ്തേ.